കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ അഞ്ചാം ഭാഗം അച്ഛൻ നിങ്ങൾ ആന്റി ചർച്ച് മൂവ്മെൻ്റ് ഇല്ലയോ ഉണ്ടാക്കിയത് ചർച്ച് റീഫോമേഷൻ മൂവ്മെന്റ് ചർച്ചിനെ റീഫോം ചെയ്യാനൊക്കത്തില്ല കർത്താവ് വന്നിട്ട് ഫെയിലായ ഒരു ഒരു കച്ചേരിയാണ് അന്നത്തെ യഹൂദപ്പള്ളിയെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ ഒന്ന് റീഫോം ചെയ്യാനായിട്ടാണ് പുള്ളി പറഞ്ഞത് ബലിയല്ല കരണയാണ് പറഞ്ഞത് ഇന്ന് വരെ ചർച്ച അംഗീകരിച്ചില്ല യഹൂദന അതുപോലെ പോകുന്നു പക്ഷേ കർത്താവിൻ്റെ കെയർ ഓഫിൽ പുതിയ ചർച്ചസ് ഉണ്ടാക്കിയിട്ട് അതിനെക്കാട്ടി കേസായിട്ട് ഇത് കാര്യം കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പം കുർബാനപ്പണം ഞാൻ പറഞ്ഞു ഇത്ര നൂറ് രൂപ വെച്ച ഇത്ര കുർബാനയുടേതെടുത്തിട്ട് ബാക്കി പള്ളിക്ക് കൊടുത്തേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ കൊച്ചുനാളിന് വേണ്ടി അൾത്താരെ പോയിട്ടുണ്ട് എനിക്കറിയാം യാചിക്കേണ്ടും സമയമിത മോചിക്കും നാഴിക ഇതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതുതാനേ കരുണാ സമയം എന്ന് വെച്ചാൽ പാട്ടുണ്ട് അൻപടിയോൻ്റെ തൊട്ട് കുഞ്ഞത് ഈ പാട്ട് പാടുന്ന സമയത്ത് ഈ പട്ടക്കാരെ മുട്ടുകുത്തി അൾത്താരെ നിൽക്കും നിന്നിട്ട് ഇയാൾ അന്നത്തെ ഈ അപ്പന്മാരുടെ ഓർമ്മ കുർബാന നേർച്ച കുർബാന രണ്ട് ടൈപ്പ് കുർബാനയുണ്ട് നേർച്ച എന്ന് പറയുന്നത് എൻ്റെ ചീർ പരീക്ഷയ്ക്ക് ജയിക്കണെന്നുള്ളതാണ് അപ്പനെ ഓർക്കുന്നതാണ് ഓർമ്മക്കുറവാണ് ഈ രണ്ടിനും പ്രത്യേകിച്ച് കാശ് അവിടെ കൊടുക്കണം ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും കൈ വാളിയാപ്പീസ് കാശ് കൊടുക്കണം അതിന് രണ്ടിലേ ഉണ്ട് ഈ ലിസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ കണ്ണോടിച്ച് നോക്കാൻ പോലും സമയം ഈ പാട്ടിന് സമയത്ത് കിട്ടാത്ത പെരുന്നാളുകളുണ്ട് പെരുന്നാൾ ദിവസം ഒരുമാതിരിപ്പെട്ട സ്വരൂപ മാതാപിതാക്കളെയും ഓർത്ത് ഒരു ഓരോ കുർബാന ഒരു നിറച്ച കുർബാന ഒക്കെ നടത്തും എന്തായാലും ഒരഞ്ചാറ് കടലാസ് നിറച്ച് പേര് സെക്രട്ടറി കുറുകുറ എന്നെഴുതിയതാണ് ഈ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ കപ്പ്യാൻ മുഖാന്തനം കൊണ്ടു കൊടുക്കുന്നത് കപ്പ്യ കർത്താവിനെ മലയാളം വായിക്കാൻ അറിയത്തില്ലേലും ഈ ലിസ്റ്റുമായിട്ടാണ് അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നത് മുട്ടുകുത്തി നിന്നിട്ട് കാണിക്കാൻ കാണിക്കാമോ ഞാൻ ആൾക്കാരെ പന്ത്രണ്ട് വയസ്സ് കയറിയതില്ലേ അത് ഈ കുരുണ്ട് ബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ നോക്കുകയാണ് എന്നാൽ കോപ്പം ചെയ്യുന്നതെന്ന് ഈ സൈഡിൽ നോക്കിയാൽ മതി മർബാസാ പോയാണ് ഞാൻ ഇങ്ങനെ മർബാസിക്കുന്നതാണ് ഇയാൾ എന്താ പറയാ ഇതേലെ ഒരു ഷൂ വരയ്ക്കും ഈ ലിസ്റ്റേൽ കംപ്ലീറ്റ് കിട്ടുക എന്നിട്ട് ത്രോണോ സേല ഷൂ തീർന്നു പരിപാടി കർത്താവ് ലിസ്റ്റ് വായിച്ചെടുത്തോണം ഇയാൾക്ക് വായിച്ചാൽ സമയമില്ല കാശ് മൊത്തം ഇതാണ് ഇത് പകൽ കൊള്ളയാണ് ഈ കൊള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ കേട്ടാലും ഞങ്ങൾക്കിതിൻ്റെ കൂടെ പോയാലേ ഒക്കത്തുള്ളൂ ഞങ്ങൾ ചിന്തിക്കത്തില്ല സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച മണ്ടത്തരം ഞങ്ങൾ ബഹുമാനപുരസ്തരം എല്ലാ ബഹുമാനത്തോടെ ആ മൊണ്ണത്തരം തന്നെ ഞങ്ങൾ അനുകരിക്കുന്ന വാശിപിടിച്ച ഒരു സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം നവീകരണ ഇവിടെ ആവശ്യം പറ്റത്തില്ല ഇവിടെ നശൂലീകരണമേ പറ്റത്തുള്ളൂ മനസ്സിലായോ ക്രിസ്തീയ സഭ ക്രിസ്തുമസ് ക്രിസ്തീയത ലെവലേശം പോലും ഉപ്പുനോക്കാനില്ലാത്ത ഇന്നത്തെ ക്രിസ്തീയ സഭകളെല്ലാം ഇല്ലാതായെങ്കിൽ ക്രിസ്തുവിന് രണ്ടാമതൊന്ന് വരാനും നോക്കത്തുള്ളൂ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതെന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത് അതിന് ക്രിസ്തു ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും വരണം ശരീരം ഇവിടെ കളഞ്ഞ് കശ്മീർ കളഞ്ഞ് പോയ ക്രിസ്തു രണ്ടാമത് പുതിയ ശരീരം എടുക്കാൻ അവിടെ മറിയപ്പെടണമുള്ള വീണ്ടും പറ്റില്ലല്ലോ ശരീരം എടുക്കാൻ ശരീരമെടുക്കാമെന്നുള്ള നടക്കത്തില്ല പക്ഷേ ജനിക്കാം പുള്ളിയുടെ ആശയങ്ങൾ അച്ചാൻ എൻ്റെ കൊച്ചുമക്കളിൽ എൻ്റെ കൊച്ചുമക്കളിൽ എല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും അടുത്ത തലമുറയിൽ ഇന്ന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരവൻ്റെയും മനസ്സിൽ ക്രിസ്തു ജനിക്കത്തില്ല അവൻ കത്തനാർ പൂണ്ടു നിൽക്കുക കത്തനാരെന്ന് പറയുന്നത് ബാധ പൂണ്ടു നിൽക്കുക പുതിയ തലമുറയിൽ ക്രിസ്തു അകത്ത് ജനിക്കാമെങ്കിൽ അവൻ വീണ്ടും വന്നതായ വരുന്നു എന്നുള്ള അറിവ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെങ്കിൽ നമ്മുടെ പോലുള്ള ആളുകളുടെ ഉപദേശത്തുകൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവിടെ ഒരു മാറ്റം വരും അന്നേരം ചർച്ച് ഗോയിങ് പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക് ഇല്ലാതാവും ചർച്ച് ഗോയിങ് പബ്ലിക് ഇല്ലെങ്കിൽ ചർച്ച് പിന്നില്ല ഇവൻ്റെ കൂതാശി ഇവനും ഇവനെ ഈ പാഴുവേലയ്ക്ക് ഇവനെ വിട്ട ഇവൻ്റെ തന്തയെ കൂടെ കണ്ടു തീർക്കത്തേ ഉള്ളൂ ജനം ചെല്ലാതെ വരണം ഒറ്റ ക്രിസ്ത്യാനിയും പള്ളിയിൽ പോകാത്ത ഒരു ദിവസം വരണം അത് കൊറോണ ഇപ്പം വരുത്തി കാണിച്ചു തന്നു ഇനി ഈ കൊറോണ കണ്ടിന്യൂ ചെയ്താൽ ഇത് തന്നെ കട്ടടങ്ങിക്കോളും എന്തായാലും ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും യുവാക്കളുടെ ഹൃദയത്തിൽ ഇത് ബ്രിട്ടീഷ് ഉണ്ടായിപ്പാന്ന് മനസ്സിലാക്കി കഴിഞ്ഞു യുവന്മാർക്കും ഇന്നാൾക്ക് ഒരു ഒരു വച്ചം പ്രസംഗിക്കുന്നത് കേട്ടു ഇനി കത്തനാരന്മാരാവാൻ ആരാ ഏത് പയ്യന്മാരാണ് വരുന്നതെന്ന് കാരണം ഇനി ഇല്ലാതാവാൻ പോവുക ഈ ഈ വെറൈറ്റി സെക്സ് റിക്രിയേഷൻ ഗ്രൂപ്പ് സെക്സും എല്ലാം കൂടെ അങ്ങനെ നിൽക്കുകയാണെന്നല്ലോ അന്നേരം ഇനി കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചില്ലേൽ പീഡനത്തിന് പെൺപിള്ളേർ കേസും കൊടുക്കും പിന്നെ സദാചാര പോലീസ് കളിക്കുന്നവന്മാരുടെ അല്ലും കുറേണ്ടി വരും അതുകൊണ്ട് എന്തുവായാലും ഇനിയിപ്പോൾ മനമര്യാദയായിട്ട് എല്ലാ കത്തനാർ ചെക്കന്മാരും ജീവിച്ചാലും ഒക്കെ തുള്ളതിലൊരു അടിസ്ഥാനപരമായി കൂടെ വരാൻ പോവുക ആവരില്ല അവൻ ആരും ഉണ്ടാവില്ല ആരും വരത്തില്ല ആ കത്തനാരുടെ പ്രൊഡിക്ഷൻ വളരെ ശരിയാ കാരണം മഠത്തിന്മാരില്ലാതാവാൻ പോവുക അച്ഛനോട് ഒരു സംഭവമൊക്കെ കഥ പറയാം ഈയിടയ്ക്ക് വാമനനെ വൃത്തിയേട് പറഞ്ഞ ഒരു കന്യാസ്ത്രീയുടേത് വളരെ വൈറലായി അച്ഛൻ അറിഞ്ഞു കാണും ഡോക്ടർ എൻ എല്ലാം വളരെ അപഹാസ്യമായിട്ട് അവരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് ഈ ഉപദേശത്തെ മാടിമാരായി ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അച്ഛന്മാരുടെ കർത്താവിൻ്റെ മണവാട്ടിമാരാന്ന് പറയുന്നത് അച്ഛന്മാരുടെ വെപ്പാട്ടിമാരാന്ന് പറഞ്ഞത് നിങ്ങളെ തന്നെ നിങ്ങളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക തെരുവിലിറങ്ങി അച്ഛൻ എന്നെ ചെയ്തേ ചെയ്തതെന്നും പറഞ്ഞിട്ട് മീഡിയ മീഡിയായി കൂടെയും സമരം നടത്തിയും ടെലിവിഷൻ ചാനലിൽ കൂടെ എല്ലാം കൂടെ പുസ്തകങ്ങളിലും എല്ലാം വന്ന് നിങ്ങളെ തന്നെ നാണക്രീകരിച്ചിരിക്കുക അതുകൊണ്ട് നിങ്ങളിത് നിർത്തണമതിപ്പോൾ എനിക്ക് നൂറ്റി അറുപത് കേസ് ഇരുപത്തിനാല് പോലീസ് സ്റ്റേഷനിലായിട്ട് കൊടുത്തു പിന്നെ നൂറ്റി മുപ്പത്തൊമ്പത് വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു ഇതിൻ്റെ ജാമ്യത്തിന് വേണ്ടി ഞാൻ എറണാകുളത്ത് നിന്നപ്പം വക്കീലാഫീസ് വെച്ച് ഒരു പെണ്ണുംപുള്ള കുഞ്ഞു ഒരു ചെറുപ്പക്കാരി വിൽക്കുമ്പോൾ എന്നെ പരിചയപ്പെട്ടു അച്ചായ എന്നെയും യോ സാറേ എന്നെയും ഇതിന് പറഞ്ഞു വിട്ടതായിരുന്നു വിടാനെ കൊണ്ട് ഞാൻ നിർബന്ധം പിടിച്ച് അച്ഛൻ മഠച്ചമാരുടെ ഉപദേശം കേട്ട് എനിക്ക് മടത്തിൽ ചേർന്നു പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കി എൻ്റെ അപ്പന ഒരുത്തനാണ് എന്നെ വിടാഞ്ഞത് എന്നിട്ട് ഇപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിക്കുക എടീ അന്ന് നീ നിന്നെ വിട്ടാരുന്നതിൽ അച്ഛൻ അച്ഛന്മാരുടെ കൂടെ നീ കിടക്കണ്ടി വരുന്ന അന്നേനയും അച്ഛൻ അപ്പച്ചൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു സാറേന്ന് അവൾ എന്നോട് സാക്ഷ്യം പറഞ്ഞു അന്നേരം വിവരമുള്ള തന്തമാരിപ്പോൾ ഉണ്ടായി അതൊരു നല്ല ലക്ഷണമാണ് ഇനി അനേകം തന്നമാരും ആങ്ങളമാരും അന്തസ്സുള്ള ആങ്ങളമാർ ഏത് പെണ്ണുണ്ടായ അച്ഛന് കൊടുത്തു പിന്നെ കല്യാണ ചെലവ് മിച്ചപ്പെടുത്തുന്ന അവളെ പൊക്കോട്ടെ അവിടെ കല്യാണ ചെലവിൻ്റെ ആയിരങ്ങളോട് നമുക്ക് ലാഭപ്പെടുത്താവുന്ന മുടി ഇല്ലാത്ത എല്ലാ മനുഷ്യ സ്നേഹമുള്ള ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നും പെണ്ണുങ്ങൾ ഇങ്ങനെ അന്യാസികട്ട് പോകത്തില്ല അന്നേരം ഇവന്മാരുടെ ഈ ഓക്യുപ്പൈഡ് സെക്സ്വൽ ആറ്റിറ്റ്യൂഡങ്ങ് മാറും അവൻ്റെ ഇതാന്നൊന്നും പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആണെന്നും പറഞ്ഞിട്ട് അച്ചായ ഇത് വന്നപ്പോളാണ് വേറൊരു ചിന്ത ചിന്തസ്പട്ടം സ്പാർക്ക് ചെയ്ത് അച്ചായൻ്റെ ഭാര്യ അച്ചായൻ്റെ മകൻ എങ്ങനെയാണ് വിചാരിക്കേണ്ടത് അമ്മ എന്നല്ലേ അതിന് എന്ന് പറയുന്നത് നമുക്ക് അപ്പനെ പോലെയുള്ള ആളില്ലയോ കർത്താവിൻ്റെ ഭാര്യ എനിക്കെങ്ങനെയാണ് അമ്മയല്ലേ അമ്മയെ പ്രാപിച്ചാൽ ആരാ തമിഴൻ്റെ താകൂട്ടിയുള്ള ചീത്തോളിയല്ലേ ഇവനെയൊക്കെ വിളിക്കേണ്ടത് ആ കാലം ഇവനെയൊക്കെ വിളിക്കണം ജനം ഇവനെയൊക്കെ അങ്ങനെ വിളിക്കണം തമിഴൻ്റെ താ കൂട്ടിയുള്ള തെറിവനെയൊക്കെ വിളിക്കണം എന്നാൽ ഇവനൊക്കെ നൂരത്തുള്ളൂ അച്ചായം പറഞ്ഞല്ലേ ഇതുങ്ങൾ മൊത്തം ആഭാസ കച്ചേരിയാണ് പെണ്ണെന്ന് പറയുന്നത് മൊത്തം വന്ന് അത് അവളുമാർ പുളിയോടെ കേൾക്കണം വയസ്സൻ ഇത്ര വയസ്സുള്ള ആൾ വാവിട്ട് പറയുക നിന്നെയൊക്കെ കംപ്ലീറ്റ് സമൂഹവും ആക്ഷേപിക്കുക അതുകൊണ്ട് മാനം മര്യാദയുള്ളവളുമാർ ഈ ഊറായിക്കോട്ടടുത്ത് കളഞ്ഞെച്ച് വിവാഹ ജീവിതത്തിന് വരട്ടെ അന്നേരം അവർക്ക് വിവാഹ ജീവിതം കൊടുക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കാനും ഇവിടെ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സർവ്വമോനും ഒന്ന് എക്യൂമിനിക്കലായിട്ട് വന്നിട്ട് പള്ളിക്ക് കൊടുക്കുന്ന പൈസ ഇവരുടെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം പൈസ വേണം എന്നാലേ അവർക്ക് അഭയം കൊടുക്കാനും അവരുടെ വിവാഹം വിവാഹമാണെന്ന വിവാഹം നടത്തി കൊടുക്കണം അവർക്ക് തൊഴിൽ കൊടുക്കണം എല്ലാത്തിനും ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഈ കർത്താവിൻ്റെ എന്നും പറഞ്ഞ് യുവമാരുടെ നക്കാൻ പോയ കുറേ എണ്ണം ഉണ്ടല്ലോ മാപ്പിള ആ മുടിഞ്ഞ വർഗം ഇനിയും മേലെ കത്തനാർക്ക് ഞാൻ കൊടുക്കത്തില്ല പുതിയ പള്ളി പണി ഞാൻ ഞാൻ കാശുകൊടുക്കത്തില്ല ഈ കന്യാശ്രീ അമ്മമാരുടെ പുതിയ പ്രസ്ഥാനങ്ങൾക്കായിട്ട് അവരെ സംരക്ഷിക്കാൻ ഹിന്ദു എച്ചില് തിന്നാനാരും പോകത്തില്ലല്ലോ മാപ്പിളയാരും എച്ച് തിന്നത്തില്ലല്ലോ എച്ചിൽ തിന്ന മാപ്പിള മാറും പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ വാക്കന്മാരും നിങ്ങളെ വന്ന് കല്യാണം കഴിച്ചോളൂ പല ഹിന്ദുക്കളും എന്നോട് പറഞ്ഞു ഞങ്ങൾ അവർക്ക് കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുത്തോളാം ുള്ളവർ ഇറങ്ങി വന്നോട്ട് അല്ല തൊലുക്കൻ്റെ കൂട്ടും ജിഹാദി കല്യാണമൊന്നുമല്ല അവർക്ക് അഭയം കൊടുക്കാൻ കാരണം ലോക സമസ്ത ഭവന്തു എന്നുള്ള വലിയ ആശയം അവരുടെ മനസ്സിലുണ്ടായതുണ്ട് ക്രിസ്ത്യാനി കെട്ടുമെന്ന് തോന്നുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിക്കവൻ്റെ മുടിഞ്ഞ കാശ് ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഇനി ഞാൻ പള്ളിയിൽ പോകത്തില്ല കത്തനാർക്ക് പൈസ കൊടുക്കത്തില്ല അവൻ നശിപ്പിച്ച പെൺ തലമുറയെ ഭാരതത്തിൻ്റെ പെൺപെരുമയാക്കാൻ എന്നാലാവുന്നതും ചെയ്യുമെന്നുള്ള ഓരോ പണക്കാരനും അവൻ്റെ കീശ കൈയിട്ട് സാക്ഷി സത്യം ചെയ്യണം ദൈവത്തോട് എന്നാലേ നീതിയുള്ളൊരു തലമുറയുണ്ടാവൂ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയോടുണ്ടാവൂ അതിനാദ്യം ചെയ്യേണ്ടത് ഖർവാപ്പസി ഗീതയൊന്നു പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ സർവ സംശയവും മറിക്കിട്ടും മഹാഭാരതവും ഭാഗവതവും പഠിച്ചു കഴിഞ്ഞാലേ ഇവൻ്റെ സർവ്വ സംശയവും മാറും ശ്യാമുവിൽ കൂടുതൽ പുളിമാ സാന്നും അറിയാൻ ക്രിസ്തു പറഞ്ഞതെല്ലാം സനാതന മതത്തിൻ്റെ മർമ്മങ്ങളാണ് ഉപനിഷത്തുകളുടെ കോട്ടിങ്സാണ് കുരുടൻ കുരുടനെ വഴി നടത്തുന്നു എന്ന ക്രിസ്തുവിൻ്റെ രൂപം പോലും ഉപനിഷത്തിൻ്റെ കോട്ടിങ് ആണെന്ന് അറിയണമെങ്കിൽ നീ വായുടെ അഭിഷേ ഇവർക്ക് കണ്ണില്ലയോ മലയാളം അറിയത്തില്ലയോ പുസ്തകം കിട്ടത്തില്ലയോ എന്താ വായിച്ചാലേ നീ നിൻ്റേതും തുടത്തില്ല ഇവൻ്റേതൊ പഠിക്കത്തുമില്ല നീ അനാഥപ്രേതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് നിൻ്റെ പെങ്ങന്മാരെ തന്നെ കൊടുക്കാനും ഈ അച്ഛൻ്റെ അടിമയായിട്ട് ജീവിച്ച് മൃഗപ്രായരുന്ന സമൂഹം പല്ലിവരച്ചലയ്ക്ക് നിന്നെ നോക്കി ആടുകൾ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ട മനുഷ്യപ്രേതങ്ങൾ ഇരുകാലി ആടുകളായതുങ്ങൾ അതാണ് ആമീൻ കരയുന്ന ആടുകളെന്ന് ഞാൻ പറയുന്നത് ആമീൻ പറയും വല്ലമാരെ അമ്മീ കരയുക ഇതുങ്ങളെ ഉദ്ധരിക്കാൻ വീണ്ടും വീണ്ടും എപ്പിസോഡുകൾ ചെയ്യാൻ അച്ഛൻ ആയുരാരോഗ്യ സൗഖ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അനേകർക്കും വെളിച്ചം വീശാന് ചിന്തോദ്യീപകമായ അച്ഛായൻ്റെ മനസ്സിലൂറുന്ന ഒരു കൂടി ആശയങ്ങൾ ഇനിയും ലോകത്തിന് കൊടുക്കാൻ ഇടവരട്ടെ ആയിരാരോഗ്യ സൗഖ്യം ആയിരാരോഗ്യ സൗഖ്യം പക്ഷേ താമൽ കൂടുതൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ചെറിയ തോതിൽ ഇതിലഭിപ്രായമുണ്ട് ഒന്ന് ഒരു കർത്താവും നൂറ്റമ്പത് സഭകളെന്ന് പറഞ്ഞു ശരിയല്ല ഇന്ന് ലോകത്തിൽ അറുപത്തി രണ്ടായിരം ക്രിസ്ത്യ ഉപസഭകളുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ ആയിരം ബെന്തുക്കൂ സഭകളുണ്ട് ഇവിടെ ഓരോ വാർഡിനും ഓരോ സഭയുണ്ട് കേരളത്തിൽ തന്നെ എത്രമാത്രം സഭകളുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത തന്നെ കോട്ടയത്ത് തന്നെ എന്തുമാത്രമുണ്ട് അറുപത്തി രണ്ടായിരം സഭകൾ ലോകത്തെല്ലാ ഭാഗത്തും പല ഭാഗത്തുമായിട്ട് ഇന്ന് നിലവിലുണ്ട് ഈ അറുപത്തി ക്രിസ്തുവാണ് അവർക്കുള്ളതും ഇവർ നമ്മൾ ഇവരുടെ ഈ ക്രിസ്തു ഏക ക്രിസ്തുവിൻ്റെ പേരിൽ ഇവരുണ്ടാക്കി ഒരു ഇവർ ഇല്ല ക്രിസ്തുവിനെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നു അവരുടേത് ആചാരങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കാം യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നടക്കുന്നു എത്രയോ വർഷങ്ങളായി നൂ നൂ നൂറുകണക്കിന് വർഷങ്ങളായി ആ കേസ് നടക്കുകയാണ് ആദ്യം വട്ടിപ്പണ കേസിൽ തുടങ്ങി വട്ടിപ്പണം ആരെ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്തിട്ടാണെന്നൊക്കെ പറയുന്നത് എന്തു ആവട്ടെ എന്നൊരു ഞാൻ കടക്കുന്നില്ല ഈ വട്ടിപ്പണ കേസ് അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ കേസിൻ്റെ അടിസ്ഥാനപരമായ കാരണം അമിതമായ സമ്പത്ത് കുമിഞ്ഞു കൂടിയതാണ് ഇവരെല്ലാവരും പാവപ്പെട്ട ആടുകളെ കൊള്ളയടിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുണ്ടാക്കി സമ്പത്തെല്ലാം കുന്നുകൂട്ടി വെച്ചു വിദേശ സഹായം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് അദ്ദേഹം സൂചിപ്പി സാമ്പത്തിൽ കൂടുതൽ സൂചിപ്പിക്കേണ്ട അമേരിക്കക്കാരിൻ്റെ പാൽപ്പൊടി നെയ്യും വന്നത് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി അമേരിക്കയിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പള്ളികൾ വഴി പാൽപ്പൊടി വരും പാൽപ്പൊടി കലക്കി അന്നത്തെ പാൽപ്പൊടി കട്ട കിട്ടുമായിരുന്നു ഇന്നത്തെ പോലെ അല്ല പാൽപ്പൊടിയും നെയ്യും പള്ളിയിൽ വെച്ചോ കൊടുക്കുക അവർ പള്ളി വഴിയോ കൊടുക്കാൻ സമ്മതിക്കുന്നു അല്ലാതെ പിന്നെ ഇവിടുത്തെ ഒരു സാമൂഹ്യ സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കോ അത് കൊടുക്കില്ല കാരണം അതിനും കാണാച്ചേരടുകളുണ്ടായിരുന്നു ക്രിസ്തീയവൽക്കരണമായിരുന്നു ആ ലക്ഷ്യം അവരുടേത് അങ്ങനെ പാൽപ്പൊടി കൊടുത്ത് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് മറികക്കുട്ടി കൊലക്കേസൊക്കെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഏതായാലും അങ്ങനെയുള്ള സഹായധനങ്ങൾ വിദേശത്തുനിന്ന് ഇപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എൻ ജി ഒസ് വിദേശപ്പണം വരുന്നു ഒരു നയാ പൈസയുടെ കണക്കാരെയും ബോധിപ്പിക്കേണ്ട ഇന്നും നമ്മുടെ പള്ളികളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇവിടെ തൊട്ടടുത്ത് എൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് മണർകാട് യാക്കോബായ പള്ളി ഒരു വർഷം എത്ര കോടി രൂപ വരുന്നുണ്ടെന്ന് അവർക്ക് തന്നെ കണക്കുണ്ട് ഒരു പ്രത്യേക സാമ്രാജ്യം അവരുടേത് നാല് ഓഡിറ്റോറിയങ്ങളുണ്ട് ദിവസം രണ്ട് പ്രാവശ്യം അത് വാടകയ്ക്ക് കൊമേഴ്സിൽ കല്യാണത്തിൻ്റെ മീറ്റിങ്ങുകൾക്കും കൊടുക്കുന്നുണ്ട് ഒരു നയ പൈസ മുൻസി മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ ടാക്സ് കൊടുക്കുന്നില്ല കാരണം അതെല്ലാം ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സൺഡേ സ്കൂളാണ് റിട്രീറ്റ് സെൻ്ററായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനൊന്നും നികുതിയില്ല ഇങ്ങനെ നികുതി വെട്ടിച്ചു നികുതി വെട്ടിച്ച് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെല്ലാവരും കുട്ടി ഘോഷിക്കുന്നില്ല അംബാനി രാജ്യം മുഴുവൻ വിലയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ അടാനി വാങ്ങി അംബാനിയേക്കാളും സമ്പന്നരാണ് രണ്ട് ശതമാനത്തിൽ താഴെ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ തന്നെ നോക്കൂ അറുപത്തെട്ട് ശതമാനം പിന്നെ വിദ്യാലയങ്ങൾ അവരുടെ കയ്യിലാണ് എഴുപത് ശതമാനം മെഡിക്കൽ കോളേജുകൾ അവരുടെ കയ്യിലാണ് ഇന്ത്യയിലാകപ്പാടെ സി എം ഐ എന്ന് പറയുന്ന ഒരു ഒറ്റ കോൺഗ്രിഗേഷന് മാത്രം മൂവായിരത്തഞ്ഞൂറ് ഹെക്ടർ സ്ഥലം ഇന്ത്യയിലെ പട്ടണങ്ങളിലുണ്ട് ബാംഗ്ലൂർ ധർമാരം കോളേജ് ആലുവായിൽ രാജഗിരി മെഡിക്കൽ കോളേജ് ജലന്ധറിൽ ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഇങ്ങനെ എന്തുമാത്രം മാത്രം സമ്പത്ത് അവർ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നത് ആലുവായിൽ ഇവിടെ ചങ്ങനാശ്ശേരിലെ പ്ലാസിഡ് സ്കൂള് മാന്നാനത്തെ സി എം ഐ ആശ്രമം ഇവിടെ കൂനമ്മാവിലേത് ഇതെല്ലാം കൊണ്ട് വരുമ്പോൾ അവർക്ക് അത്രമാത്രം കളും പക്ഷേ അംബാനി ടാക്സെങ്കിലും കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഒരു പൈസ ടാക്സ് കൊടുക്കണ്ട നിങ്ങൾക്കറിയാം ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ അടുത്ത കാലത്ത് വായിച്ചതാണ് കെ പി എന്ന് പറഞ്ഞ ഒരു തന്ത്രശാലി ഒരു കുരുട്ടുബുദ്ധി ഒരു വക്രബുദ്ധി അയാളൊരു സുപ്രഭാതിക്കരും എത്രാനായി അയാൾ ഈ ആദ്യകാലത്ത് വചനപ്രകോഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പോപ്പുലറായി ആളുകൾ കേൾക്കാരുണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മെത്രാനായേ പറ്റൂ മെത്രാനാണെങ്കിൽ ക്രിസ്തീയ നിയമം അനുസരിച്ച് മൂന്ന് മെത്രാൻമാർ കൈവെക്കണം കൈവെക്കാൻ ഒരു മെത്രാൻ തയ്യാറുള്ള ഇയാളൊരു റബ്ബലായിരുന്നു അന്ന് ഇവിടുത്തെ ഞങ്ങളുടെ സത്യ പാരമ്പര്യമുള്ള മെത്രാൻമാർക്കൊക്കെ അങ്ങനെ ഒരു തലവേദനയായിരുന്നു അതുകൊണ്ട് ആരും കൈവയ്ക്കാനുണ്ടായില്ല ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു സി എസ് ഐ ബിഷപ്പ് കൈവെച്ച ഒരു ബിഷപ്പേ കൈവച്ചുള്ളൂ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു അയാൾ മെത്രാനായി അത് കഴിഞ്ഞ അയാളുടെ വളർച്ച പ്രത്യേക വേഗതയിലായിരുന്നു അയാൾ ഒരു ജർമ്മൻകാരി ഹെലൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു അവർ ഈ സീമെൻറ്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അതിൻ്റെ ലോകത്ത് എവിടെ വിറ്റാലും അതിൻ്റെ ഷെയർ വരും ഒരു വർഷം ശരാശരി ആയിരത്തഞ്ഞൂറ് കോടി രൂപ അവർക്ക് ലാഭവീതം ഇവിടെ വന്നുകൊണ്ടിരുന്നു ഇയാളതങ്ങനെ വെച്ചെല്ലാം ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടി അവിടെ വിലപേഴ്സ് ചർച്ച ഹോസ്പിറ്റലുണ്ടാക്കി ഇതും കഴിഞ്ഞിട്ട് ഇതുകൊണ്ടൊന്നും പുള്ളിയുടെ വളർച്ച നിന്നില്ല ആകെപ്പാടെ പത്തോ പിന്നെ മൂന്നോ നാലോ ലക്ഷം വിശ്വാസികളിലാ സഭയ്ക്ക് മുപ്പത്തിരണ്ട് മെത്രാന്മാരുണ്ട് ഹരിയാനയിലെ ഏഴ് വിശ്വാസികളുടെ തൊട്ടും എത്ര ആയുണ്ട് മുപ്പത്തിരണ്ടും അയാളുടെ മകനൊക്കെ മെത്രാനാണ് അതായാലും ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്ന് കേട്ടു ഇതായാലും ഇയാളിങ്ങനെ ഭീമമായിട്ട് വളർന്നു ഇത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ തോന്നി അമേരിക്ക നല്ല മേച്ചിൽപ്പുറമാണ് ഒരുപാട് റിട്ടയർ ചെയ്ത പ്രത്യേക തൊഴിലൊന്നും ഇല്ലാതെ പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ അമേരിക്കക്കാരൊക്കെ മക്കൾക്ക് പണം കൊടുക്കാറില്ലല്ലോ പാരമ്പര്യ സ്വത്തുക്കളിലങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട് അവരുടെ അടുത്ത് ചെന്ന് ഇയാളൊരു ഇളക്കിളക്കി കേരളത്തിലെ ജനങ്ങളിൽ മുപ്പത് ശതമാനം പേർക്കും കുടിവെള്ളമില്ല ശുദ്ധജലമില്ല അവരൊക്കെ ഈ വെള്ളം മോശമായ വെള്ളം കഴിച്ചിട്ട് ഡയറിയ പിടിക്കുന്നു കോളറ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ മരിക്കുന്നു ജീസസ് വെൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഞാൻ സമർപ്പിക്കുകയാണ് ജീസസിൻ്റെ യേശുവിൻ്റെ കിണറുകൾ ശുദ്ധജലം ഇത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ് നിങ്ങളെല്ലാം ഉദാരമായിട്ട് സഹായിക്കണം അവിടെ ഈ വയസ്സായിരുന്നവരും അല്ലാത്തവരൊക്കെ പണം ഒരുപാട് പണം കൊടുത്തു ഏതാണ്ട് എഴുന്നൂറ്റമ്പത് ലക്ഷം ഡോളർ അയാൾ അവിടെ നിന്ന് പിരിച്ചുണ്ടാക്കി രണ്ട് പ്രാവശ്യമായിട്ട് ആദ്യത്തെ ഒരു ഇരുന്നൂറ്റമ്പത് ലക്ഷം കൊണ്ട് വന്ന് ഇവിടെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കിണറുണ്ടാക്കിയെന്നുള്ള സത്യമാണ് അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് ഒക്കെ ആയിട്ട് വീണ്ടും പോയി അവിടെ ചെന്നപ്പോൾ അവർ ആരുണ്ടൊക്കെ തലതിരിഞ്ഞോ ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും പണം തന്നു നിങ്ങൾ എത്ര കിണർ ഉണ്ടാക്കി അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് കണ്ടാലേ ഞങ്ങൾ അടുത്തേ ഉള്ളൂ അതിൻ്റെ പണം എങ്ങനെ വിനിയോഗിച്ചു എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഗവൺമെൻ്റിൻ്റെ രൂപ കണക്കൂല ഗവൺമെൻറ് ഇടപെടാനും പറ്റില്ലല്ലോ ഈ കണക്കുകൾ കാണിച്ചാലേ പറ്റും ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിങ്ങൾ ഇവിടുന്ന് പോവില്ല എന്നിട്ട് അയാൾ ഒരു ഇരുന്നൂറ്റി അറുപത് കോടി രൂപ പിഴ കെട്ടിയാണ് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് ഇനി എത്തിയിട്ടില്ല പുള്ളി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പേപ്പറ് കണ്ടു പോൾ ദീനകരൻ എന്ന് പറഞ്ഞൊരു വലിയ സത്യവിശ്വാസി അയാൾ ദൈവത്തിൻ്റെ ഏറ്റവും നേരിട്ടുള്ള ഏജൻറ്റാണ് അയാളുടെ അപ്പൻ സഹോദരൻ ദീനകരൻ പ്രാർത്ഥിച്ച് എത്ര പേരുടെ രോഗം മാറ്റി എത്ര പേർക്ക് കോളേജ് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു എത്ര പേർക്ക് ഉദ്യോഗം വാങ്ങിക്കൊടുത്തു അയാൾക്ക് പണം അങ്ങ് അയച്ചു കൊടുക്കുക അവരെ ഉദ്യോഗത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് തുകയും കൂടുമായിരുന്നു അയാൾ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലായ മുപ്പത്തെട്ട് മാനുഷൻ ഹൗസുകളുണ്ട് അയാളുടെ കുടുംബം ഇവർ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഹാലോഡിലാണ് ഷോപ്പിംഗ് നടത്തുന്നത് ഹാലോഡിൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളും കോടീശ്വരന്മാരും ഷോപ്പിംഗ് നടത്തുന്ന സ്ഥലം മുരുകപ്പ എൻ്റർപ്രൈസസിൻ്റെ ഒരു അറുന്നൂറ് കോടിയുടെ സ്വത്ത് അയാൾ മദ്രാസിൽ മധുരയിൽ വാങ്ങി മുപ്പത് കോടി ആധാരത്തിൽ കാണിച്ചത് കള്ളപ്പണം നികുതി വെട്ടിപ്പ് ഇതൊക്കെ ചെയ്ത് അയാൾക്ക് പത്തോ മുന്നൂറോ ബി എം ഡബ്ലി കാറുമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും പ്രഗത്ഭനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മകൻ പോൾ ദിനകര അതിലും വലിയ ബിസിനസ്സായി അയാളുടെ വീട്ടിൽ നിന്ന് ഈയിടെ ഈ കഴിഞ്ഞ ആഴ്ച പിടിച്ച നൂറ്ററുപത് കോടി ഡോള നൂറ്ററുപത് കോടി രൂപയാണ് വിളിച്ചു വെച്ച കള്ളപ്പണം ഇങ്ങനെ കള്ളപ്പണം ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ദേശീയ വരുമാനത്തിന് തുല്യമായ തുക ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾ കള്ളപ്പണമായിട്ട് ഈ രാജ്യത്ത് മറിക്കുന്നുണ്ട് അത്രയേറെ പണം ഇവരുണ്ടാക്കി വെച്ചു ഈ പണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും ഇത് സംരക്ഷിക്കുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ ഈ പറയാറുണ്ട് തമാശയായിട്ട് പറയാറുണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ചത് കഴുതയാണ് കഴുത സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നിനക്ക് മുപ്പത് വർഷം നീ ജീവിക്കും ഈ മുപ്പത് വർഷം ജീവിതത്തിനിടയ്ക്ക് നീ മറ്റുള്ളവൻ്റെ വിഴുപ്പ് ചുമന്ന് ഭാരം ചുമന്ന് കഷ്ടപ്പെട്ട് നീ ഇതിനെ സേവനം ചെയ്യണം ഞാൻ പിന്നെയാണെങ്കിൽ സൃഷ്ടിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നിന്നെ നിൻ്റെ ജോലി ഇതാണ് അപ്പോൾ കഴുത പറഞ്ഞു അയ്യോ മുപ്പത് വർഷം ഞാനിങ്ങനെ ഈ വിഴുപ്പിൻ ചോദിച്ചു നടന്നാൽ എൻ്റെ നടുവടിയല്ലേ എനിക്ക് അത്രയും വേണ്ട എനിക്ക് അതിൻ്റെ കുറച്ച് തരണം അപ്പം ദൈവം പറഞ്ഞു അതൊരു ടാർജറ്റ് കൊണ്ട് രൂപ അതിനപ്പുറത്തേക്ക് കുറയ്ക്കാൻ ഇല്ലില്ല അങ്ങനെ പറ്റില്ല ദൈവം പിന്നെ അന്ന് വലിയ ഉദാരമതി ആയിരുന്നു കൊണ്ടൊരു കാര്യം ചെയ്തു ശരി എന്നാൽ നിനക്ക് പകുതി പതിനഞ്ച് കൊല്ലം നീ ജീവിച്ചോളാൻ പറഞ്ഞു സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് ദൈവം പട്ടിയെ സൃഷ്ടിച്ചത് പട്ടിയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഇതാ നിനക്ക് മുപ്പത് കൊല്ലത്തെ ആയുസാണ് നീ രാത്രിയിൽ ഉറങ്ങാതെ നീ യജമാന സേവനം ചെയ്ത് വീട് കാവലിനിങ്ങനെ കുറച്ച് വേളം ഉണ്ടാക്കി സം സുരക്ഷിതവും ഉറപ്പാക്കി നീ ജീവിക്കും അവനും പറഞ്ഞു ഈ മുപ്പത് കൊല്ലം ഒന്നും കുറയ്ക്കാൻ എനിക്ക് വയ്യ എനിക്കും കുറച്ച് തരണം പിന്നെ കഴുതയ്ക്ക് കുറച്ച് കൊടുത്തതിൻ്റെ ജാമ്യത്തിൽ ഇയാൾ പറഞ്ഞു അവനും കുറച്ചല്ലോ അപ്പം പറഞ്ഞു ശരി നിനക്കൊരു പതിനഞ്ച് കൊല്ലം പിന്നീട് ശിക്ഷിച്ചത് കുരങ്ങിനെയാണ് കുരങ്ങിനോട് പറഞ്ഞു നിനക്ക് മുപ്പത് കൊല്ലം നൂറ്റി ഇരുപത് വർഷമാണ് ഗവൺമെൻറ്റിൻ്റെ അതിന് ഈ സർക്കാരിൻ്റെ പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി നിനക്ക് മുപ്പത് വർഷം ഈ മുപ്പത് വർഷം നീ ഒരു കമ്പനിന്ന് അങ്ങനെ ചാടി സ്ഥിരതയില്ലാതെ പല്ല് വിളിച്ച് തലയും ചൊറിഞ്ഞ് ഇങ്ങനെ നടക്കും ഒരു സ്ഥിരതയില്ല ഒരു കാര്യത്തിലും സ്വന്തമായി നിനക്കൊന്നുമില്ല അങ്ങനെ അങ്ങനെ ആസ്വച്ചു മുപ്പത് അവൻ പറഞ്ഞു മുപ്പത് കൊല്ലം കയറിയാൽ ഞാൻ വയസ്സാവും നടുപൊടിയും മരത്തിൽ നിന്ന് വീഴും കുറയ്ക്കണം അയാൾക്കും കൊടുത്ത് പതിനഞ്ച് കൊല്ലം നാലാമത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനോട് പറഞ്ഞു ഇതാ നിനക്ക് മുപ്പത് കൊല്ലം നിന്നെ സേവനം ചെയ്യാൻ വേണ്ടി നിനക്ക് ഇന്ന് മുൻഗാബികളായിട്ട് മൂന്ന് ഇടതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പ്രയോജനപ്പെടുത്തി നിന്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് തുറന്ന് മുപ്പത് കൊല്ലം ജീവിച്ച് അവസാനിലേക്ക് തിരിച്ചു വരണം അപ്പം മനുഷ്യൻ പറഞ്ഞ് ഇത്രയും സൗകര്യങ്ങളെല്ലാം തന്നിട്ട് മുപ്പത് വർഷമൊന്നും പറയുന്നില്ല ചടയിൽ നിന്ന് തീർന്നു പോയില്ലേ ഇതൊന്നും ആസ്വദിച്ച് ജീവിക്കാനുള്ള സമയമില്ല എനിക്ക് ഈ സമയം പോരെ എനിക്ക് നീട്ടി നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞു അത് പറ്റില്ല എല്ലാവർക്കും നാൽപ്പത് വർഷം ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു ആ അത് കുഴപ്പമില്ലല്ല നൂറ്റി ഏഴ് വർഷം ഒന്നുള്ളത് തരുന്നില്ല ആ ഒരു പതിനഞ്ച് കൊല്ലം വീതം മൂന്ന് പേര് വേണ്ടെന്ന് വെച്ചില്ലേ നാൽപ്പത്തഞ്ച് കൊല്ലം അതിങ്ങോട്ട് തന്നുകൂടെ അപ്പം ദൈവം കുറുങ്ങിപ്പോയി ഉത്തരമില്ലാതെ ദേശം ശരി എഴുപത്തഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ മുപ്പത് വർഷം കഴുതയെപ്പോലെ ഭാരം ചുമക്കുന്നു ഭാരം വലിക്കുന്നു കഷ്ടപ്പെടുന്നു പണിതുണ്ടാക്കുന്നു കല്യാണം കഴിക്കുന്നു മക്കളെ ജനിപ്പിക്കുന്നു കഷ്ടപ്പെടുന്നു കഴുതയെപ്പോലെ ഭാരം വഹിക്കുകയാണ് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് മുപ്പത് മുപ്പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ മക്കളായി ആവശ്യത്തിൻ്റെ സമ്പത്തായി ആയി കഴിഞ്ഞപ്പം ഇത് സംരക്ഷിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മുടെ എത്രമാരെ അനുഭവിക്കും അല്ല ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്തുക്കൾ തട്ടിക്കൊണ്ട് പോകാൻ സൂക്ഷിക്കണം പെൺ പിള്ളേരെ സൂക്ഷിക്കണം ഈ ഉത്തരവാദിത്വം എല്ലാവില്ലേ പി ആക്കുറങ്ങാൻ പറ്റില്ല പിന്നെ ഉറക്കമില്ലാതെ കിടക്കും മക്കളെ വേണം പിള്ളേർക്ക് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഈ സ്വത്ത് സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ നായുടെ ജന്മാത് പതിനഞ്ച് കൊല്ലം അതങ്ങനെ കഴിയും പിന്നീട് നാൽപ്പത്തഞ്ച് അറുപത് വയസ്സായി ഇത് കുറേ പഴയ കണക്കാണ് ഈ അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും മിക്കവാറും കാര്യങ്ങളെല്ലാം പരിസമാപ്തിയിലെത്തിയിട്ടുണ്ടാവും ഉദ്ദേശങ്ങളൊക്കെ സാധിച്ചു ഉത്തരവാദിത്വങ്ങൾ തീർന്നിട്ടുണ്ടാവും പിന്നെ മക്കൾ പലരും വേറെ വേറെ താമസിക്കുന്നുണ്ടാവും ഇവർക്ക് ആർക്കും കൊണ്ട് വലിയ പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് അവരാരും അപ്പനെ മൈൻഡ് ചെയ്യുകയില്ല കുരങ്ങിൻ്റെ ജന്മമാണല്ലത് അപ്പോൾ ഇയാൾ ഇങ്ങനെ തലേം ചൊറിഞ്ഞിരിക്കും വെറുതെ ഇരിക്കും അത് കഴിഞ്ഞ് ഒരു മകൻ്റെ വീട്ടിൽ കുറഞ്ഞാൾ താമസിക്കും വേറൊരു മകൻ്റെ വീട്ടിൽ താമസിക്കും അങ്ങനെ 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 എഴുപത്തഞ്ച് വയസ്സിൽ അങ്ങ് പോവും അത് പഴയ കണക്കാണ് ഇപ്പോൾ അതിൽ കൂടിയിട്ടുണ്ടായസ് എന്ന് പറഞ്ഞ പോലെ ഈ പട്ടിയുടെ അവസ്ഥയിലാണ് ഞങ്ങളുടെ മെത്രാന്മാരിപ്പം പരിശുദ്ധ വിതാക്കന്മാരും ബാബാമാരും അതിലാണ് ഈ സ്വരുക്കൂട്ടിയ സമ്പത്തെല്ലാം പോ എങ്ങനെ സംരക്ഷിക്കണം ഇതാരും വിശ്വാസികൾ കൊണ്ടുപോകാതെ ഗവൺമെൻറ് നികുതിയായിട്ട് പിടിക്കാതെ ഗവണ്മെൻറ് ഓഡിറ്റിംഗ് ഇല്ലാതെ എങ്ങനെ സംരക്ഷണം ആ വ്യഗ്രതയാണ് ഈ ആക്കോബായം പിന്നെ ഓർത്തഡോക്സ് തർക്കം ഇവരുടെ സമ്പത്താണ് ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രാർത്ഥന ഒരു വള്ളി പുള്ളി വ്യത്യാസം ഇല്ല ഒരക്ഷരത്തിൻ്റെ വ്യത്യാസം ഒരേ കുർബാന ഒരേ യേശു ഒരേ തരത്തിലുള്ള വിശ്വാസികൾ ഒരേ യേശു എന്തിനാ തർക്കം തർക്കം എന്തിനു വേണ്ടിയാണ് സ്വത്തിൻ്റെ കരിലല്ലേ സ്വത്തിന് വേണ്ടി മാത്രമുള്ള തർക്കമാണ് ഇവർക്ക് ഇപ്പോഴേ അവസാനം ഇവർ കഴിഞ്ഞു സ്വയം ഒരു കുഴികുത്തി കൊണ്ട് തല വെച്ചു കൊടുത്തു മോഡിയുടെ ആദ്യം പിണറായി വിജയൻ്റെ അടുത്തും പോയി പിണറായി വിജയനൊക്കെ വെളിച്ചൊരു തൂണു കൊടുക്കലും പിണറായി വിജയൻ അരമണിക്കൂർ ഊണൊക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ അത് വേറൊരു കാര്യം വോട്ട് ബാങ്കാണെന്ന് അവർ അവകാശപ്പെടുന്നത് ഒരു വോട്ട് ബാങ്ക് അല്ല ജനങ്ങൾ വേറൊരു തലമുറയെ അവരെ വോട്ട് എവിടെ ചെയ്യണം ആർക്ക് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ ഈ മാത്രം പറഞ്ഞാലൊന്നും അവിടെ വോട്ട് വീഴുകയില്ല പക്ഷേ ഇവർ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു തെരുദ്ധാരണ ഉണ്ടാവും പറഞ്ഞാൽ ഓട്ട് വീഴും കാലത്ത് അങ്ങനെയായിരുന്നു ചാലക്കുടി ഇന്നലെ ഒക്കെ ബിഷപ്പ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഏതായാലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു പിണറായി വിജയൻ്റെ അടുത്ത് അവരായത് കൊണ്ട് അയാൾ ചർച്ചയ്ക്ക് വിളിച്ചു ആരും ഇട്ടു വീഴ്ചയ്ക്ക് തയ്യാറല്ല ഒരിത്തരും പദവി നഷ്ടപ്പെടാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അവിടെ പറ്റാതെ വന്നപ്പോഴാണ് അവസാനം ഇവർ മോഡിയുടെ അടുത്ത് പോയത് മോഡി ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അവസരം നോക്കി ഇവിടെ ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഇതിനൊക്കെ ഓഡിറ്റിങ് കണക്കും വരും ഇതെല്ലാം അക്കൗണ്ടബിലിറ്റി വരും തല വെച്ച് കൊടുത്ത് തീർച്ചയായിട്ടും അയാളെ അശ്വ രാമക്ഷേത്രത്തിൻ്റെ കാര്യം തീർത്തു ഇനി അടുത്തത് ഏകീകൃത സിവിൽ കോഡായിരിക്കും അത് മുൻകൂട്ടി കണ്ടു ദിനകരൻ്റെ പോൾ ദിനകരനെ പിടിച്ചതും എം പി കെ പി യോനാനെ പിടിച്ചതും മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളുടെ കത്തോലിക്കാത്ത സഭയിലെ കരദിനാളന്മാർ ഒരുമിച്ച് പോയി മോഡിയുടെ അടുത്ത് സർവാംഗം പ്രണമിച്ചു ഈ വരവ് ഇങ്ങോട്ട് വരരുത് ഈ റെയ്ഡ് വരരുത് ഇവർക്ക് ഒരുപാട് ഒളിക്കാനുണ്ട് ഒരുപാട് ഒളിക്കാനുണ്ട് യാതൊരു കണക്കും ഇല്ലാതെ ബാധിച്ചു കൂട്ടുന്ന സമ്പത്ത് നേർച്ചപ്പണം ഇപ്പോൾ അവിടെ ഭരണഘാനം അൽവൻസാരവിടെ നിന്ന് ശരാശരി ഇപ്പോഴേ ആദ്യകാലത്ത് കൂടുതലാണ് ഇപ്പം ആവറേജ് ഒരു വർഷത്തെ വരുമാനം പാലാ രൂപതയ്ക്ക് പത്ത് കോടി രൂപയാണ് ആ പണത്തിൽ അത് ഇങ്ങനെ നേരത്തെ കിട്ടിയ പണോ ഇല്ല ആരും ഞാനതിനു വേണ്ടി കുറേ ബുദ്ധിമുട്ടിയതാണ് ഓഡിറ്റിങ് നടത്തുന്ന ആ പണം അവിടെ ഉണ്ട് അവരെല്ലാ മാസം ഇരുപത്തെട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞാണ് ഒരു ഒൻപത് അല്ല പതിനൊന്ന് നേർച്ച വെച്ചിട്ടുണ്ട് ഒരു പത്തോഴം പോലെ ഉള്ളത് അത് ഇരുപത്തെട്ടാം തീയതി എല്ലാ മാസം ഇരുപത്തെട്ടിന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തുറക്കുക അതും അടിച്ച പണം മുഴുവൻ ബിഷപ്പിന് അവകാശപ്പെടാം പള്ളിക്ക് അവിടെ പെനങ്കാനം പള്ളിക്കൊന്നും കിട്ടില്ല അപ്പോൾ ഈ മൂന്ന് വൈദികരുടെ നേതൃത്വത്തിൽ അവരുടെ വിശ്വസ്തന്മാരൊക്കെ കൂടെ കൂടി ആ പെട്ടിയെല്ലാം തുറന്ന് ചാക്കിൽ വാരിക്ക് എണ്ണാനൊന്നും സമയമില്ല മൊത്തം ചാക്കിൽ വാരി കെട്ടി നേരെ പാലായി കൊണ്ടുവരും പിന്നീട് അവിടെ എണ്ണുന്നത് എത്ര പണമെന്നൊന്നും ആർക്കും അറിയില്ല അപ്പം ഞങ്ങളൊക്കെ കൂടെ ഒരു പ്രാവശ്യം പറഞ്ഞു ഇത് വെളിച്ച പകൽ വെളിച്ചത്തിൽ പെട്ടി തുറക്കണം സമ്മതരായ മാന്യന്മാരായ ആളുകളുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ഓരോ മാസത്തെ വരുമാനം നോട്ടീസ് ബോർഡിൽ ഇടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ പള്ളിക്കെതിരായിട്ട് പ്രതികരിക്കാൻ ആളില്ലല്ലോ അവിടെ ചെന്ന് അവിടെ അച്ഛൻ്റെ കുണ്ടകളെല്ലാം കൂടെ ഞങ്ങൾ അടിച്ചു കൊടുക്കിയത് ഇവിടെ കാര്യമാണ് ഞങ്ങളുടെ ജീവനം കൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് നിയമപരമായ വസ്തുതകൾ നോക്കാമെന്നെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാരെ അവർ ഇവരൊക്കെ പാലായിൽ ആദ്യം പോയി കണ്ടു കണ്ടപ്പോൾ അയാൾ പറഞ്ഞു അവർ പള്ളിയുടെ വരുമാനം അവിടെ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു നഷ്ടവും ഇല്ല ഗവൺമെൻറ് ഒരു താല്പര്യവും ഇല്ല കാരണം ഗവൺമെൻറ് ഇതിനകത്ത് ഒന്നും ടാക്സ് കിട്ടാനില്ല ഇത് നേർച്ചപ്പണ വേണം സ്വോത്ര കാഴ്ച കിട്ടുന്ന വേണം അതിന് ഓഡിറ്റിംഗ് ഇല്ല ടാക്സബിൾ അല്ല അതുകൊണ്ട് ഇതൊന്നും വേണ്ട പിന്നെ കെ എ മാണിയുടെ നാടും അല്ലേ അതുകൊണ്ട് അവിടെ നടന്നില്ല അതുകൊണ്ട് എറണാകുളത്ത് ഹെഡ് ഓഫീസിൽ പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റുകയുംയില്ല കാരണം ഇവർക്ക് നികുതി കൊടുക്കേണ്ട ഈ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ആവശ്യമാണ് പക്ഷേ ഇവർ ചെന്ന് മോഡിയുടെ ഈ തല വെച്ച് കൊടുത്തിട്ടുണ്ട് മോഡി തീർച്ചയായിട്ടും ഈ ബി ജെ പിയുടെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ് ഒന്ന് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കണമെന്നായിരുന്നു അതെടുത്തു കളഞ്ഞു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി രണ്ടാമത് അയോദ്ധ്യ ക്ഷേത്രം സാധിച്ചു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന പോയിൻ്റാണ് ഏകീകൃത സിവിൽ കോഡ് അതും വരും വരുത്താൻ വേണ്ടി ഇവർ കൊണ്ടുപോയി വെച്ചു ഇവർക്ക് കണക്ക് പറയേണ്ടി വരും അവസരം ഇവരുടെ ഈ സൗഭാഗ്യങ്ങൾ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ മൂന്ന് പിന്നീടുള്ളൊരു കാര്യം ഇപ്പം പള്ളിയിലെ സോത്ര കാഴ്ച ഒരുപാട് കുറഞ്ഞല്ലോ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേ ആളുകൾ വന്നാലല്ലേ ഉള്ളൂ കാരണം ഈ ലൂർന്ന് ഒരു സൺഡേ കിട്ടുന്ന എഴുപത്തയ്യായിരം രൂപ മിനിമം കിട്ടുന്നതാണ് ഒരു ഞായറാഴ്ച സ്വത്രക്കാഴ്ച ആളുകളും നേർച്ചിട്ടണമല്ലോ കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ സഞ്ചയായിട്ട് നീയിട്ട് പിരിവി നടക്കും ഇരിക്കും അല്ലെങ്കിൽ അച്ഛൻ തീവ്രമായിട്ടൊരു പ്രസംഗം കൂടെ പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന കാശ് ഞങ്ങൾ കെട്ടിക്കാത്ത പെണ്ണുങ്ങളെ കെട്ടിച്ച് വിടാനാണ് ഗർഭം ഉണ്ടാകാത്തവർ ഗർഭം ഉണ്ടാക്കാനാണ് അതിനുപയോഗിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരോരോ പറഞ്ഞ് പോലെ പൈസ ഒരിക്കും ഈ പണത്തിൻ്റെ വരുമാനം നിന്നു പിന്നെ ആകെപ്പാടെ ഇവർ അങ്കലാപ്പിലായി അങ്കലാപ്പിലായി കഴിഞ്ഞ് ഇനി എന്താണ് എന്നുള്ളത് ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് പിന്നെ ക്രിസ്ത്യാനികൾ വളരെ ബുദ്ധിയുള്ള ക്രിസ്ത്യൻ ബിഷപ്പന്മാരെ വളരെ തന്ത്രപൂർവ്വം ഒരു ഒരുമുഴ മുൻകൂട്ടി എറിഞ്ഞിട്ടുണ്ട് റെയ്ഡ് വരരുത് റെയ്ഡ് വന്നാലും ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഈ ഓർത്തഡോസോ യാക്കോബയുമൊക്കെ കൂടെ ചേരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കത്തോലിക്കേടയിലുണ്ട് അത് പിടിക്കപ്പെടും എന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഒരുപക്ഷേ താൽക്കാലികമായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റിയേക്കും ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവം നടന്നേ പറ്റൂ നടക്കും കാരണം ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട് മാധ്യമങ്ങൾ ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ആലഞ്ചേരി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ എന്ന് പറയുന്നത് ആലഞ്ചേരി പറയുന്നത് എനിക്ക് കാനോ നിയമം അനുസരിച്ച് ഇവിടത്തെ നിയമം ഒന്നും ഇതിനെ ബാധിക്കില്ലെന്നയാൾ പറഞ്ഞു എന്നിട്ട് അയാൾ രണ്ട് ക്രിമിനൽ കേസുണ്ട് വ്യാജപ്പെട്ട ഉണ്ടാക്കിയതിൻ്റെ കേസുണ്ട് ഒരു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ അത്യുന്നത വർദ്ധിനാളായ മാലഞ്ചേരി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇതാണ് ഇവരുടെ സ്വഭാവശുദ്ധിയും സ്വഭാവ വൈശിഷ്ട്യവും ജനങ്ങളെ എത്ര കാലം ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റും ഒരു കുറേ പേരെ കുറേ കാലത്തേക്ക് വിഠികളാക്കാൻ പറ്റും എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഠികളാക്കി വയ്ക്കാൻ പറ്റില്ല ജനങ്ങൾ പഠിക്കുന്നുണ്ട് അറിയുന്നുണ്ട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പഠിക്കുന്നുണ്ട് അവർക്ക് ആവേശം കിട്ടുന്നുണ്ട് പിന്തുണ കിട്ടുന്നുണ്ട് മാധ്യമങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട് അവരുടെ നല്ല കാലം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലുണ്ടായ അവസ്ഥ യൂറോപ്പിലൊക്കെ പള്ളികളിൽ ആരും പോകാനല്ല ഈ നോട്ടറാങ്ക് കത്തീതറിലൊക്കെ കഥ എനിക്കറിയാം പത്തോ ഇരുപതോ വൃദ്ധജനങ്ങൾ മാത്രം മൂവായിരം നാലായിരം പേർക്ക് ഇരിക്കാവുന്ന പള്ളിയാണ് ഒരു മനുഷ്യൻ കയറാതായി പിന്നെ അമേരിക്കയിലെ ചില ഏരിയകളിലുള്ള പള്ളികളിൽ ആൾ നിറയുണ്ട് കാരണം ഇവിടുന്ന് പോയി സീറോ മലബാർ നേഴ്സുമാരും അവരുടെ സാരിത്തുമ്പേത്തൂങ്ങിപ്പോയി ഭർത്താക്കന്മാരും ഒക്കെ പള്ളി പോകുന്നുണ്ട് പുതിയ പള്ളികളുണ്ടാക്കുന്നുണ്ട് അല്ലാതെ അമേരിക്കൻസ് യൂറോപ്യൻസ് വെസ്റ്റേണേഴ്സ് പള്ളിയെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പള്ളി കാഴ്ച വർഷമായി മാറുന്നു ഇംഗ്ലണ്ടിലും ജർമ്മനിയിലൊക്കെ ഒത്തിരി പള്ളികൾ ബാറുകളായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടില്ലേ എത്ര എണ്ണം ലേലം ചെയ്തു പോയി ഇതുപോലെ സ്വസ്ഥ സമ്പാദിക്കാനവിടെ പറ്റിയേല്ല വൈദികം ഇടവേക്കാരെ പിരിച്ചെടുത്ത് ശമ്പളം ഗവൺമെൻറ് നിശ്ചയിച്ച് ശമ്പളം കൊടുക്കണം ഇവിടുത്തെ പോലെ അല്ലല്ലോ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ വൈദികൻ്റെതാണ് വൈദികൻ എന്ത് വേണമെങ്കിലും ചെയ്യാതെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നതിനും സർവ്വ സ്വാതന്ത്ര്യമുണ്ട് അവിടെ വിദേശങ്ങളെ നടക്കില്ല ഇവിടെയും വരും ഏകദിവസയിൽ കൂടെ വരുമ്പോൾ അതുണ്ടാവും ഉണ്ടായേ പറ്റൂ അത് ആ ഒരു നല്ല ദിവസം എൻ്റെയൊക്കെ തന്നെ കണ്ട് അനുഭവിക്കാനും സന്തോഷിക്കാനുള്ള അവസരം കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വലിയ പ്രതീക്ഷ